friends, welcome to Fatima Cookery. ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഫിഷിൻ്റെ ഗ്രില്ലാണ് തവ ഗ്രില്ലാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷിൻ്റെ ഒരു ടേസ്റ്റി മസാല കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ഗ്രില്ലാണ് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഇതിൻ്റെ ഡീറ്റെയിൽസ് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അടുത്തിരിക്കുന്ന കുഞ്ഞു ബെല്ലൈക്കണിലെ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് വയ്ക്കാം മറന്നു പോരുതേ എന്നാൽ റെസിപ്പിയിലോട്ട് പോവാം ഗ്രില്ലിൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടി എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തു വച്ചിട്ടുണ്ട് നാരങ്ങ മഞ്ഞൾപ്പൊടി ഗരം മസാല മുളക് പൊടി ഉപ്പ് കുരുമുളക് ഇതുപോലെ ഫുള്ളായിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ പച്ച കുരുമുളക് ഉണ്ടെങ്കിൽ അതും എടുക്കാം ഇത് ഫിഷ് നെടുവ ഫിഷാണ് ഞാൻ ഇതുപോലെ പീസസായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോളായിട്ടും എടുക്കാം പക്ഷെ തവയിൽ നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് എല്ലായിടവും ഒരേപോലെ വെന്ത് കിട്ടാനും അതുപോലെ തന്നെ മസാല നന്നായിട്ട് പിടിക്കാനും വേണ്ടിയിട്ടാണ് ഇതുപോലെ പീസസ് ആക്കിയത് ഇനി മാരിനേറ്റിംഗ് മസാല തയ്യാറാക്കാം അതിനായിട്ട് കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഒരു കൈപ്പിടി അളവിൽ ഏകദേശം വലിയ അല്ലികളാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ചെറുതാണെങ്കിൽ ഒരു 10 മുതൽ 12 എണ്ണം ആവാം കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും ഒരു ബൾബിൻ്റെ വെളുത്തുള്ളിയാണ് ഫുള്ളും എടുത്തിട്ടുണ്ട് കൂടെ തന്നെ 2 പീസ് ഇഞ്ചിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് 5 മുതൽ 7 പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അത്യാവശ്യം എരിവുള്ള മുളകായിരിക്കണം കൂടെ തന്നെ ഒരു കൈപ്പിടി അളവിൽ പുതിന ഇലയും മല്ലി ഇലയും കരിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു തക്കാളി ഇതുപോലെ വലിയൊരു സൈസ് പഴുത്ത തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മതിയാവും എന്നിട്ട് ഇതൊന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം അങ്ങനെ മസാല കൂട്ടൊക്കെ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് അധികം പുളിയില്ലാത്ത തൈര് 1/4 കപ്പ് അളവിൽ ആഡ് ചെയ്ത് കൊടുക്കാം കൂടെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന കുരുമുളകുണ്ടല്ലോ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കാം ഇനി നമ്മുടെ ഫിഷൊക്കെ ഒന്ന് ഇതുപോലെ ഒരു വാഴയിലയിലേക്ക് ഞാൻ നിരത്തി വെക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബൗളിലും എടുക്കാം അങ്ങനെ നമ്മുടെ ഫിഷൊക്കെ അടുക്ക ചിട്ടയോടെ ഇരിക്കുന്നുണ്ട് അതിൻ്റെ മുകളിലോട്ട് ഒരു നാരങ്ങ ഫുള്ളും ഇതുപോലെ നാരങ്ങയുടെ ജ്യൂസ് ഫുള്ളും അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എല്ലായിടവും എത്തിച്ചേർന്ന രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഇടയ്ക്ക് ഇതുപോലെ നാരങ്ങയുടെ സീഡൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പൗഡർ എന്നിവയൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക ആദ്യം ഞാൻ ഇതുപോലെ എല്ലായിടവും എത്തിച്ചേർന്ന രീതിയിൽ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്താണ് കൊടുത്തത് എന്നിട്ട് വേണം കൈകൊണ്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാൻ 2 ഭാഗത്തും നന്നായിട്ട് ആ ഒരു മാരിനേഷൻ നടന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഗ്രീൻ കളറിലിരിക്കുന്ന ഈ ഒരു മിക്സാണ് ഇത് ഫുള്ളും ഇതിൽ നന്നായിട്ട് ഒന്ന് കുളിച്ച് നിൽക്കണം ആ ഒരു രീതിയിൽ വേണം പക്ഷേ നന്നായിട്ട് അതിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം ഈ ഒരു മാരിനേഷൻ നടത്താൻ എന്നാൽ മാത്രമേ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റായിട്ടും നല്ല ജ്യൂസി ആയിട്ടും നല്ല ടെൻഡറി ആയിട്ടും നമുക്ക് കിട്ടുള്ളൂ ആ മറ്റൊരു കാര്യം പറയാൻ മറന്നുപോയി ഈ ഒരു ഗ്രില്ലിൽ നമ്മൾ ഇത് ഇതുപോലെ തയ്യാറാക്കുകയാണെങ്കിൽ നമ്മുടെ ഷവർമ ഒക്കെ ഇതിലിരുന്ന് തയ്യാറാക്കാം ഫിഷ് ഷവർമയും കൂടി തയ്യാറാക്കാൻ പറ്റും ഫൈനലി ഞാൻ കുറച്ച് വിനിഗറും കൂടിയാണ് ആഡ് ചെയ്ത് കൊടുത്തത് ഇനി ഇതൊരു 1/2 മണിക്കൂറോ 1 മണിക്കൂറോ നിങ്ങൾ ഇഷ്ടമനുസരണം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു തവയിൽ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒരു 2 ടേബിൾ സ്പൂൺ മതിയാവും ഞാനിത് നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി വെളിച്ചെണ്ണയിലാണ് ഒന്ന് ഗ്രില്ല് ചെയ്യണത് നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുകയാണെങ്കിൽ കറക്റ്റ് നമ്മുടെ ഷവർമയുടെ ടേസ്റ്റ് കിട്ടും ഓയിൽ നന്നായിട്ട് ഹീറ്റായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഫിഷ് ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം ഇത് ഫിഷ് ഫ്രൈയർ തവയാണ് അതുകൊണ്ടാണ് ഇതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചാലും നന്നായിട്ടിങ്ങനെ സ്പ്രെഡായി ഓയിലൊക്കെ ഈവൻലി സ്പ്രെഡായിരിക്കുന്നത് നമ്മൾ ഫ്രൈ ചെയ്യാൻ ഇടുമ്പോൾ തന്നെ ഇതിൽ കുറച്ച് ഓയിൽ മാത്രം നമുക്ക് ചിലവാവുള്ളൂ ഇത് ഞാൻ ഇവിടെ അടുത്തെന്തോ ഒരു ഷോപ്പിലിരുന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് പക്ഷെ വളരെ യൂസ്ഫുള്ളാണ് അതുകൊണ്ടാണ് വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യുക എന്നിട്ടൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക സാവധാനം ഒന്ന് കുക്കായി വരുമ്പോഴാണ് അതിന് ഒരുപാട് ജ്യൂസി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ടാവുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫിഷാണ് അതുകൊണ്ട് തന്നെ കെയർഫുള്ളായിട്ടൊന്ന് ഹാൻഡിൽ ചെയ്യുക
അങ്ങനെ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്യുക. ഏകദേശം ഒരു 10 മുതൽ 12 മിനിറ്റ് ആവും ഇതൊന്ന് നന്നായിട്ട് കുക്കായി കിട്ടാൻ. ഇത് ഇതുപോലെ ഒന്നും കട്ട് ചെയ്യാത്ത രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഫുൾ ഗ്രില്ലിൻ്റെ മറ്റേ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ അതിലിട്ടിട്ട് നമ്മൾ ചാർക്കോൾ ഗ്രില്ലും ചെയ്തെടുക്കാൻ പറ്റും. എന്തായാലും എങ്ങനെ ചെയ്തെടുത്താലും ഈ ഒരു മസാലയ്ക്ക് ഒരുപാട് ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. വയൽ കൊതിയൂറിന് നല്ലൊരു ടേസ്റ്റാണ് അതിന് തരുന്നത്. എന്തായാലും ഇത് ഫിഷ് എന്ന് പോലും അറിയൂല, നമ്മുടെ ചിക്കനൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ തന്നെയാണ് ഇതുണ്ടായിരുന്നത്. ഒരുപാട് അങ്ങനെ ഫിഷിൻ്റെ ഫീലേ വന്നിട്ടില്ലായിരുന്നു. ഇതുപോലെ നല്ല ഫിഷൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങളിതുപോലെ ഒന്ന് സെയിം മസാലയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കുക, ഇതിൻ്റെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറന്നു പോരുത്. അതുപോലെ തന്നെ നിങ്ങളെ കൂട്ടുകാർക്കോ ഫാമിലി മെമ്പേഴ്സിനോ ആർക്കെങ്കിലും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്നൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് വരാം. അതുവരെയ്ക്കും താങ്ക് യു, അസ്സലാം വലൈക്കും. Please subscribe my channel, click bell icon, select all, like, comment and share.